Hi friends, Canadian കാഴ്ചകളെന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ചരിത്ര പ്രധാനമുള്ള സ്ഥലത്തേക്കാണ് ഈ യാത്ര. 3.5 കിലോമീറ്റർ നീളമുള്ള കനാലാണ് ലഷീൻ കനാൽ. ഈ കനാലിൻ്റെ തീരത്തെ അനേകം കാഴ്ചകളും അനേകം വിശേഷങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ 1985 എയർ ഇന്ത്യ ദുരന്തത്തിൻ്റെ സ്മാരകം കാണിക്കുന്നുണ്ട്. അതോടൊപ്പം വിശദമായി ആ ദുരന്തത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 25 ഓളം മലയാളികൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടൊരു ദുരന്തമായിരുന്നു അത്. അതുകൂടാതെ 300 വർഷം പഴക്കമുള്ള പള്ളിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബസ് ഇറങ്ങി 10 മിനിറ്റോളം ദൂരം നടക്കുവാനുണ്ട്. അവിടുത്തെ വീടുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. തടികൊണ്ടുള്ള പോസ്റ്റിൽ കൂടിയാണ് വൈദ്യുതി കടന്നു പോകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ തടി കൊണ്ടുള്ള പോസ്റ്റുകളിൽ നിന്നും മാറി കോൺക്രീറ്റിലേക്ക് മാറിയിട്ട് കാലങ്ങൾ കുറേയായി. എൻ്റെ ചിന്തയിലേക്ക് വന്നത് മഞ്ഞുകാലത്ത് ഇവിടെ മഞ്ഞ് മൂടി കിടക്കുന്നതും അതിൻ്റെ ചിത്രവുമാണ് വന്നത്. കാണുന്ന റോഡ് ബൈസൈക്കിളിന് വേണ്ടി മാത്രമുള്ള റോഡാണ്. 13.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. നന്നായി സൈക്കിൾ ഓടിക്കുന്നവർക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോകുവാൻ കഴിയും. 15 April മുതൽ 15 November വരെയാണ് ഈ റോഡ് ഓപ്പണാണ്. 7 മാസം ഇത് ഓപ്പണായി കിടക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യും. ഒറ്റയ്ക്കിരുന്ന് പാടുന്ന മനുഷ്യനെ കണ്ടു. വീഡിയോ എടുത്തിട്ട് നീ ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളിപ്പോൾ കേട്ടതുപോലെ വളരെ ഉച്ചത്തിൽ പാടുവാൻ തുടങ്ങി. തൊട്ടടുത്ത് കേൾക്കുവാൻ ഞാൻ മാത്രമേ ഉള്ളൂവെങ്കിലും തൊണ്ട കുത്തി പാടിയ ഈ മനുഷ്യൻ എൻ്റെ നമ്മളുമാക്കി. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 ദുരന്തം. 329 യാത്രക്കാരും ജീവനക്കാരുമായി പോയ വിമാനം അയർലൻഡിൻ്റെ തീരത്ത് വെച്ച് പൊട്ടിത്തെറിക്കുകയും എല്ലാവരും മരണപ്പെടുകയും ചെയ്തു. June 23, 1985 ഇത് സംഭവിച്ചത്. 36 വർഷങ്ങൾക്ക് മുമ്പ് 329 ജീവനാണ് പൊലിഞ്ഞത്. യാത്രക്കാരും വിമാനത്തിലെ ജീവനക്കാരും എല്ലാവരും മരണപ്പെട്ടു. സിഖ് തീവ്രവാദികളാണ് ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ. ടൊറന്റോയിൽ നിന്നും മോൺട്രിയാലിലും മോൺട്രിയാലിൽ നിന്നും ലണ്ടനിലേക്കും ലണ്ടനിൽ നിന്നും തുടർന്ന് മുംബൈയിലും അങ്ങനെയായിരുന്നു അതിൻ്റെ റൂട്ട്. കനേഡിയൻ വിമാനത്താവളത്തിലെ ജീവനക്കാർ സംശയാസ്പദമായി കണ്ട 3 ലഗേജുകൾ മാറ്റി എങ്കിലും ആ ദുരന്തം സംഭവിച്ചു. ലണ്ടൻ എയർപോർട്ടിൽ നിന്നും 45 മിനിറ്റ് ദൂരത്തിൽ ആണ് ഈ ദുരന്തം സംഭവിച്ചത്.
ഈ ദുരന്തം സംഭവിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമായി. കടലിൽ നിന്നും 131 മൃതദേഹങ്ങൾ മാത്രമാണ് കിട്ടിയത്. സിഖ് തീവ്രവാദികൾ അല്ലെങ്കിൽ ഖലിസ്ഥാനികൾ എന്നറിയപ്പെടുന്നവരായിരുന്നു ഈ ബോംബ് വയ്ക്കുകയുണ്ടായത്. തൽവന്ദർ സിംഗ് പർമർ എന്ന വ്യക്തിയാണ് ഇതിന്റെ ബുദ്ധികേന്ദ്രമായി കനേഡിയൻ പോലീസ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തെ ഇന്ത്യയിൽ വെച്ച് പോലീസ് കൊല്ലുകയുണ്ടായി. സമുദ്രനിരപ്പിൽ നിന്നും 31,000 അടി ഉയരത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ചാണ് ഈ ദുരന്തം സംഭവിച്ചത്. 268 കനേഡിയൻ പൗരന്മാരും 27 ബ്രിട്ടീഷ് പൗരന്മാരും 22 ഇന്ത്യൻ പൗരന്മാരും ആയിരുന്നു കൊല്ലപ്പെട്ടത്. കാനഡയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ അന്വേഷണം ഇതിൽ നടന്നത്. 13 കോടി കനേഡിയൻ ഡോളർ ഇതിനു വേണ്ടി ചിലവായി. ഏകദേശം ഇപ്പോഴത്തെ മൂല്യം വെച്ച് 785 കോടി ഇന്ത്യൻ രൂപയോളം ചിലവായി. 1984 സിഖ് കൂട്ടക്കൊലയും ഇന്ദിരാഗാന്ധിയുടെ വധവും അതിനുശേഷം തൊട്ടടുത്ത വർഷം സംഭവിച്ച ദുരന്തമാണ്. ഇതിന്റെ ഓർമ്മയ്ക്കായി ലോകത്ത് 5 സ്ഥലങ്ങളിൽ സ്മാരകമുണ്ട്. 4 എണ്ണം കാനഡയിലും 1 എണ്ണം അയർലൻഡിലുമാണ്. അതിൽ യാത്ര ചെയ്ത എല്ലാവരുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ മലയാളികളുടെ പേരുകൾ നോക്കിയപ്പോൾ 25-ലധികം ആൾക്കാരെ കാണുവാൻ തക്ക ഇടയായി. അവരുടെ എല്ലാ ഓർമ്മകൾക്കും മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ആ കാണുന്നത് ഒരു പള്ളിയല്ല, ഒരു കോളേജാണ്. കോളേജ് സെന്റ് ആനെ. 1861 സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ആനെ എന്ന സംഘടന സ്ഥാപിച്ചതാണ്. ക്യൂബക്കിലെ ഏറ്റവും പഴയ കോളേജാണ്. ഈ കാണുന്നതാണ് സെന്റ് ആഞ്ചീസ് ഗാർഡിയം ചർച്ച്. 1676 സ്ഥാപിച്ചത്. തടി കൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയായിരുന്നു. ഇതിന്റെ മോഡൽ ഇപ്പോഴും ഈ ചർച്ചിന് മുമ്പിൽ തന്നെയുണ്ട്. അതിനുശേഷം 1703 കല്ലുകൊണ്ട് നിർമ്മിച്ചൊരു പള്ളി ഇവിടെ ഉണ്ടായി. ഇപ്പോൾ ഈ സ്ഥലം സമ്പന്നനായ ഒരു വ്യവസായി 1863 കൊടുത്തതാണ്. മൂന്നാമത്തെ പള്ളി 1915 അഗ്നിക്കിരയായി. പിന്നീട് നാലാമതായി വെച്ച പള്ളിയാണ് നമ്മൾ ആ പുറകിൽ കാണുന്ന പള്ളി. 1920 ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ അത് 101 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാർക്കാണ് പാർക്ക് റെനെ ലെബെസ്ക്യൂ. 35 ഏക്കറോളം നീണ്ടു കിടക്കുന്ന ഒരു പാർക്കാണിത്. രാവിലെ 6 മുതൽ ഈ പാർക്ക് ഓപ്പൺ ആണ്. 1976 മുതൽ 1985 വരെയുള്ള ക്യൂബക്കിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റെനെ ലെബെസ്ക്യൂവിൻ്റെ പേരാണ് ഈ പാർക്കിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിശ്രമ സ്ഥലങ്ങളും പിക്നിക് ഏരിയയും ഉണ്ട്. എല്ലാവരും കുടുംബവും സുഹൃത്തുക്കളുമായി സന്തോഷത്തിലാണ്.
ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ടെങ്കിലും അത് ആസ്വദിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. അങ്ങ് ദൂരെയായി ഒരു കപ്പൽ കടന്നു പോകുന്ന നമുക്ക് കാണാം. ഓൾഡ് പോർട്ട് മോൺട്രിയാൽ മുതൽ സെന്റ് ലൂയിസ് തടാകം വരെ 14.5 കിലോമീറ്റർ നീളമുള്ളൊരു കനാലാണ് ലഷിയൻ കനാൽ. കനാലിൻ്റെ തീരത്ത് ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ കാണാം. 1870കളിൽ കാനഡയിലെ 60% വുഡ്, അയൺ, സ്റ്റീൽ, ഗാർമെൻ്റ്, ലെതർ വ്യവസായ സ്ഥാപനങ്ങൾ ഈ കനാലിൻ്റെ തീരത്തായിരുന്നു. പാർക്കിൻ്റെ ഓരോ വശത്തും വിവിധ തരത്തിലുള്ള കാഴ്ചകൾ കാണാം. ചിലർ എക്സസൈസുകൾ ചെയ്യുന്നു, ചിലർ കാഴ്ചകൾ കണ്ടിരിക്കുന്നു, അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള കാഴ്ചകൾ കാണാം. പിതാവിനും മകനും ഒപ്പം അവരുടെ വീട്ടിൽ പട്ടിയും കൂടെ പോകുന്ന ഒരു മനോഹര കാഴ്ച കണ്ടു. പട്ടിക്ക് സേഫ്റ്റി ഡ്രസ് ഇട്ടിട്ടുണ്ട്. പട്ടി ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലായി. ശാന പ്രമുഖൻ ക്യാമറയിലേക്ക് നോക്കി മുഖം കാണിച്ച് മുന്നോട്ട് നീങ്ങി. തൊട്ടുപിറകെ ആ വീട്ടിലെ മാതാവും മകളും. ഇതാണ് സൈക്കിൾ റെൻറ്റിനെടുക്കുന്ന സ്ഥലം. ഇതിൻ്റെ നിരക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. $100 സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഉണ്ട്. സാധാരണ സൈക്കിളിന് മിനിറ്റിന് 10 സെൻറ്റും ഇലക്ട്രിക് സൈക്കിളിന് 25 സെൻറ്റുമാണ്. ഈ ഭാഗത്ത് സമ്പന്നരുടെ വീടുകളാണ്. മിക്കവാറും പേർക്ക് സ്വന്തമായി വിവിധ തരത്തിലുള്ള ബോട്ടുകൾ സ്വന്തമായുണ്ട്.
ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യത്യസ്തമായ കനേഡിയൻ കാഴ്ചകളുമായി വീണ്ടും അടുത്ത വ്ലോഗിൽ കണ്ടുമുട്ടാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക.